capacity of parties or capacity to contract. We discussed this term a little bit in our first video. It refers to the legal capacity of a person to make a contract with other parties. Here, we are going to understand this term in detail. It is explained under Section 10 and 11 of Indian Contract Act. According to Section 10, the parties to a contract must be competent to contract. ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസ് ആ ഒരു കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്യുന്നതിന് കോമ്പീറ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കോമ്പീറ്റൻസി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ റേസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ അണ്ടർ സെക്ഷൻ 11 ഓഫ് ദിസ് ആക്ട്. അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ, എവറി പേഴ്സൺ ഈസ് കോമ്പീറ്റൻ്റ് ടു എൻ്റർ ഇൻ എ കോൺട്രാക്ട് ഇഫ് ഹീ ഈസ് ദ ഏജ് ഓഫ് മെജോറിറ്റി, ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് ആൻഡ് ഹീ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്റ്റിംഗ്. Actually, in this video, we are going to discuss about the persons to be incompetent to contract instead of the competent persons. Incompetent ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കോമ്പീറ്റൻ്റ് ആണ് എന്നുള്ളൊരു അസംഷനിൽ നമുക്ക് എത്താൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇൻകോമ്പീറ്റൻ്റ് ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റിൽ സെക്ഷൻ 11 പ്രകാരമുള്ള കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്നത് മൈനേഴ്സ്, പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്റ്റ്. Let us understand the first one in detail, minors. Everyone might know a minor is one who has not completed his or her 18th year of age. But in some cases, a person continues to be a minor until he completes the age of 21 years. ഇത് വരുന്നത് 1890 Guardians and Wards Act പ്രകാരം കോടതിയൊരു ഗാർഡിയൻ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ കോടതിയുടെ കെയർ ആൻഡ് കസ്റ്റഡിയിൽ ഒരു വ്യക്തി നിൽക്കുമ്പോഴാണ്. അന്നേരത്ത് 21 ഇയർ ആവുന്നത് വരെയൊക്കെ അയാൾ മൈനറും അതിനുശേഷം അയാൾ മേജറും ആയിരിക്കും. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ 18 ഇയർ വരെയൊക്കെ മൈനറും അതിനുശേഷം മേജറും ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ പൊസിഷൻ ഓഫ് എഗ്രിമെൻറ്റ് ബൈ എ മൈനർ, ഒരു മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കോൺട്രാക്റ്റിൻ്റെ പൊസിഷൻ അവസ്ഥ എന്തായിരിക്കും നോക്കാം. ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. That means an agreement with a minor is void from the very beginning. Contract eppozhum aaruvayittu irikkanam, oru competent aayittulla vyakthiyum irikkanam. Minor ennu parayumbom adine competent aayittulla oru aalalla, adu kondu enna minorumayittulla oru contract ennu parayunnathu thodakkathile asaadhuvayirikkum ennaanu parayunnu. Then minor can be promisee or beneficiary. മൈനർക്ക് പ്രോമിസി ബെനിഫിഷ്യറി ഒക്കെ ആവാൻ സാധിക്കും. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ എ മൈനർ ഫ്രം ബീയിങ് ബെനിഫിഷ്യറി ഓർ പ്രോമിസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു മൈനറ് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങാൻ തീരുമാനിച്ചു എസിൻ്റെ അടുത്തുനിന്ന് 25,000 rupees. അങ്ങനെ മൈനർ അയാൾക്ക് 2,000 രൂപ അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഡേയിൽ ബാക്കിയുള്ള ക്യാഷും തരാം, ഞാൻ സ്കൂട്ടർ കളക്ട് ചെയ്യും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഡേയിൽ ക്യാഷുമായിട്ട് മൈനർ വരുന്ന സമയത്ത് യെസ് പറയണം, എനിക്കിപ്പോൾ എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട്, എൻ്റെ സ്കൂട്ടർ വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തരാമെന്ന് പറയുകയാണെങ്കിൽ അവിടെ മൈനർ ബെനിഫിഷ്യറി ആയതുകൊണ്ട് മൈനർക്ക് അതിനെ എൻഫോഴ്സ് ചെയ്യാൻ, ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് മേജോറിറ്റി ഈസ് നോട്ട് അലൗഡ്. ഇപ്പം ഈ മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾ മൈനറാവുന്ന സമയത്ത് എൻ്റർ ചെയ്തിരുന്ന ഒരു കോൺട്രാക്റ്റ് പിന്നീട് അയാൾ മേജറാവുന്ന സമയത്ത് അത് റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതിനെ ഒന്ന് സ്ഥിരീകരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്താ, മൈനറാവുന്ന സമയത്ത് ഏർപ്പെട്ടൊരു കോൺട്രാക്റ്റ് അപ്പോഴേ വോയിഡാണ്, അതിന് പിന്നീട് മേജറാവുന്ന സമയത്തൊന്ന് റാറ്റിഫൈ ചെയ്തെടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു മൈനർ. ഒരു മൈനർ ഇങ്ങനെ ഫോൾസ്ലി റെപ്രസെൻ്റ് ചെയ്യണം, അയാളൊരു മേജറാണെന്ന് കാണിക്കുകയും എന്നിട്ട് ഒരു വ്യക്തിയെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ഇൻഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത വ്യക്തി പിന്നീട് ഉണ്ടാകുന്ന റിസ്കുകൾക്ക് ലയബിളാണ്. പക്ഷേ മൈനറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലയബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ദെയർ ക്യാൻ ബി നോ എസ്റ്റോപ്പൽ എഗെയിൻസ്റ്റ് എ മൈനർ. മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് ഹിസ് മൈനോറിറ്റി. എപ്പോഴും അയാളുടെ മൈനോറിറ്റി അവർക്ക് വാദിക്കാൻ സാധിക്കും, പ്ലീഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. Then a minor is liable for necessaries supplied.
ഒരു മൈനർക്ക് എന്തെങ്കിലും നെസസറീസ് സപ്ലൈ ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യാൻ ആ മൈനർ ബാധ്യസ്ഥനാണെന്നാണ് പറയുന്നത്. മൈനർ അവിടെ പേഴ്സണലി ആക്ച്വലി ലയബിൾ ആകുന്നില്ല, മറിച്ച് മൈനറുടെ പ്രോപ്പർട്ടി വല്ലതുണ്ടെങ്കിൽ അതാണ് അതിന് ലയബിൾ ആകുന്നത്. അപ്പോൾ പ്രോപ്പർട്ടിയിൽ നിന്നും എടുത്തിട്ടാണ് അത് റീഇംബേഴ്സ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ നെസസറീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ നെസസറി എന്ന് പറയുന്നത് എന്താ, ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചാണ് നെസസറി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം നെസസറി ഗുഡ്സൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൈനറെ സംബന്ധിച്ചിടത്തോളം ഒരു വാച്ച്, ഒരു ബൈസിക്കിളൊക്കെ നെസസറി ഐറ്റമാണ്. പക്ഷേ ഒരു വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു മൈനറെ സംബന്ധിച്ചിടത്തോളം കാറ് ഒരു നെസസറി ഐറ്റമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഇറ്റ് ഈസ് ലക്ഷൂറിയസ് ഓഫ് ലൈഫ്. ഓക്കെ, അതുപോലെ തന്നെ അപ്പം എങ്ങനെ നെസസറി ഐറ്റംസ് ഏതാണോ, അപ്പോൾ അത് ആ ഒരു മൈനറുടെ ലൈഫിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നെസസറീസ് സപ്ലൈ ചെയ്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് ആ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഗുഡ്സ് മാത്രമല്ല സർവീസസും റെൻഡർ ചെയ്തു എന്ന് വരും. അപ്പം നെസസറീസ് ആയിട്ട് കരുതപ്പെടുന്ന സർവീസസാണ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ അഡ്വൈസ്, ലീഗൽ അഡ്വൈസ് തുടങ്ങിയവയ്ക്ക്. അപ്പോൾ ഇത് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ മൈനർ ഈസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ബെനിഫിറ്റ്സ് റിസീവ്ഡ്. ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഒരു മൈനർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് റീപേ ചെയ്യുന്നതിനോ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനോ ഒന്നും മൈനർ ലയബിളല്ല. ബിക്കോസ് ഒരു മൈനറുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് തുടക്കം തൊട്ട് തന്നെ എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ മൈനർ ആസ് ഏജൻറ്റ്, ഒരു മൈനർക്ക് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യാം. മൈനറുടെ പ്രവൃത്തികൾക്ക് പ്രിൻസിപ്പളായിരിക്കും ലയബിളാവുന്നത്, അല്ലാതെ മൈനർ പേഴ്സണലി ലയബിളായിരിക്കില്ല എന്നുള്ളതാണ്. ദെൻ മൈനർ ആസ് പാർട്ണർ, മൈനർക്ക് പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നതിന് ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പം മൈനർക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് പാർട്ണറായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മൈനറെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സമ്മതപ്രകാരം മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സ്ഥാപനത്തിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ പ്രോഫിറ്റിലൊക്കെ ഒരു ഷെയർ മൈനർക്ക് കൊടുക്കാവുന്നതാണ്. ആ ഷെയർ എത്രമാത്രം ഉണ്ടോ അത്രയ്ക്ക് മാത്രമേ അയാൾക്ക് ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാതെ അയാൾ പേഴ്സണലി ലയബിളാവില്ല, അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടൊന്നും അയാൾ ലയബിളാവില്ല എന്നുള്ളതാണ്. അല്ലാത്തൊരു പാർട്ണറെ സംബന്ധിച്ചിടത്തോളം അവർ പേഴ്സണലി അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം ഇതിന് ലയബിളായിരിക്കും എന്നുള്ളതാണ്. മൈനറെ പക്ഷേ അത് ബാധിക്കുന്നില്ല, അയാൾക്കുള്ള ഷെയർ വരെയൊക്കെ മാത്രമേ അയാൾക്ക് ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. ദെൻ മൈനർ ആസ് ഇൻസോൾവൻറ്റ്, ഈ ഡെബ്റ്റ്സ് കോൺട്രാക്റ്റിലൊന്നും എൻ്റർ ചെയ്യാൻ മൈനർ കോമ്പിറ്റൻ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൈനറെ നമുക്ക് ഇൻസോൾവൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദെൻ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻകോമ്പീറ്റൻറ്റ് പേഴ്സൺസ് ആൾ ദ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇഡിയറ്റ്സ്. ഇഡിയറ്റ്സ് എന്ന് പറയുമ്പം ജന്മനായുള്ള ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അവർ കംപ്ലീറ്റ്ലി അവരുടെ മെൻ്റൽ പവർ ആബ്സെൻ്റ് ആയിരിക്കും. അവർ ലൈഫ് ലോങ് അവരങ്ങനെ തന്നെയായിരിക്കും. അവരിലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺട്രാക്റ്റ് മനസ്സിലാക്കുന്നതിനോ അതിൽ റാഷണൽ ജഡ്ജ്മെൻ്റ് എടുക്കുന്നതിനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അൻ അഗ്രിമെൻറ്റ് വിത്ത് ആൻ ഇഡിയറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വോയിഡ് അബിനീഷ്യം. ഇപ്പോൾ നമ്മളൊരു മൈനറെ സംബന്ധിച്ചിടത്തോളം നെസസറീസ് സപ്ലൈ ചെയ്തതിന് റീഇംബേഴ്സ് ചെയ്യൽ നിർബന്ധമാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതുപോലും ഇവരെ കേസിൽ ബാധകമല്ല, ഇവർ പേഴ്സണലി ലയബിളല്ല എന്നാണ് പറയുന്നത്. ദെൻ ലുണാറ്റിക്. ലുണാറ്റിക് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു മെൻ്റൽ സ്ട്രെയിൻ കാരണം, ഹൈലി ട്രാജിക് ആയിട്ടുള്ള ഇവൻറ്റ് വന്നുകൊണ്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഷോക്ക് കാരണം സീരിയസ് ആയിട്ട് മെൻ്റൽ ഡിസോർഡർ സഫർ ചെയ്യുന്നവരെയാണ് നമ്മൾ ലുണാറ്റിക് എന്ന് പറയുക. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് അവർ ഓക്കെ ആയിരിക്കും, ചില സമയത്ത് അവർ ഡിസോർഡർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മാഡ്നെസ്സിൻ്റെയും ലൂസിഡിറ്റിൻ്റെയും ഇടയിൽ ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലുണാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഓക്കെ ആവുന്ന സമയത്ത്, അതായത് ലൂസിഡിറ്റി പീരിയഡിൽ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരായിരിക്കും, അന്നേരത്ത് ഇവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, അവരതിന് ലയബിളായിരിക്കും. അല്ലാത്ത സമയങ്ങളിൽ അവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. ദെൻ
ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനോ റാഷണൽ ജഡ്ജ്മെൻ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലുണാട്ടിക്കിൻ്റെ അതേ പൊസിഷനാണ് ഇവരുടെ കേസിലും ഉള്ളത്. ഇവർക്കും എന്താ പറയുക, കുടിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധ്യമല്ല. അല്ലാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻകോമ്പീറ്റൻറ്റ് പേഴ്സൺസ് ആർ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ്. ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ആലിയൻ എനിമീസ്. ആലിയൻ വെച്ചാൽ എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു വിദേശ പൗരൻ എന്ന് പറയുമ്പം അവൻ അവരുടെ ആലിയൻ ഫ്രണ്ടാവാം, ആലിയൻ എനിമി ആവാം. ആലിയൻ ഫ്രണ്ടാകുന്ന എപ്പോഴായിരിക്കും, നമ്മുടെ രാജ്യവും അവരുടെ രാജ്യവും തമ്മിലൊരു ഇഷ്യൂ ഒന്നുമില്ല, നല്ല ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ ആലിയൻ ഫ്രണ്ടാണ്. അതേസമയം നമ്മുടെ രാജ്യവും അവരുടെ രാജ്യവും തമ്മിൽ ഇഷ്യൂ ഉണ്ട്, യുദ്ധത്തിലോ മറ്റൊക്കെ ആണെങ്കിൽ അവർ നമ്മുടെ ആലിയൻ എനിമിയാണ്. അപ്പോൾ അന്നേരത്ത് ഉള്ളൊരു കോൺട്രാക്റ്റിൻ്റെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. ആലിയൻ എനിമിയുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അവകാശമില്ല. ഇഷ്യൂ ഒക്കെ മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ ചില സമയത്ത് നമ്മൾ നേരത്തെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, പിന്നീടായിരിക്കും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴാണോ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അന്നേരത്ത് നമ്മുടെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യപ്പെടും. പിന്നെ എല്ലാ ഇഷ്യൂ മാറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളതാണ്. ദെൻ ഫോറിൻ സോവറിങ്സ് ആൻഡ് അംബാസഡേഴ്സ്. ഇവരെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ചില സ്പെഷ്യൽ പ്രിവിലേജസ് കിട്ടുന്നവരാണ്. എന്നിരുന്നാലും ഇവർക്ക് കോൺട്രാക്റ്റിൽ വേണമെങ്കിൽ ഏർപ്പെടാം. അവർക്കെതിരെ നമുക്ക് ഏതൊരു സിറ്റിസനെയും പോലെ തന്നെ സ്യൂട്ട് ഫയൽ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അവർക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ പെർമിഷൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാതെ അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. ദെൻ കോൺവിക്റ്റ്. ഒരു കോൺവിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളെ ശിക്ഷാ പീരീഡിൽ നിൽക്കുന്ന സമയത്ത് അയാൾ ശിക്ഷയ്ക്ക് അയാൾ ഇംപ്രിസൺമെൻറ്റോ മറ്റൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാലയളവിൽ അയാൾക്ക് കോൺട്രാക്റ്റിലൊന്നും ഏർപ്പെടാൻ പറ്റില്ല. അയാളുടെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് അയാൾ പുറത്ത് വരുന്ന സമയത്ത് അയാൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ പ്രൊഫഷണൽ പേഴ്സൺസ്. ഇപ്പം ഇംഗ്ലീഷ് ലോ പ്രകാരം പ്രൊഫഷണൽ പേഴ്സൺസിന്, ഇപ്പോൾ ബാരിസ്റ്റേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഫഷണൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ക്ലയൻസുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊഫഷണൽ ഫീസ് റിക്കവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവർക്ക് സീവ് ചെയ്യാൻ കഴിയില്ല. അതേസമയം ഇന്ത്യൻ ലോ പ്രകാരം അങ്ങനത്തെ അതൊരു പ്രശ്നവുമില്ല. അങ്ങനത്തെ പ്രൊഫഷണൽ മാറ്റേഴ്സിൽ അങ്ങനത്തെ ഒരു വരിയേഴ്സോ മറ്റോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ദെൻ ഇൻസോൾവൻസും. എന്താ ഇൻസോൾവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് അയാളുടെ കയ്യിലുള്ള അസറ്റിനേക്കാളും കൂടുതൽ ഡെപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അയാൾക്ക് ആ ഒരു ഡെപ്റ്റ് പേ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാതെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അന്നേരത്ത് കോടതി അവരെ ഇൻസോൾവൻ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരിക്കലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദെൻ കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ്. കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനി എന്നൊക്കെ പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സണാണെന്ന് നമുക്കറിയാം. അവർക്കൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, അവർക്ക് സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അവർക്കെതിരെ സ്യൂ ചെയ്യാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അവർ ഡയറക്ടേഴ്സ് പോലത്തെ ഹ്യൂമൻ ഏജൻസിയിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത്, ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഒരു കമ്പനിക്ക് കോൺട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അത് റിട്ടേൺ ഫോമിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. പിന്നെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള കോൺട്രാക്റ്റിൽ മാത്രമേ ഏർപ്പെടാൻ പറ്റുള്ളൂ. അതിലപ്പുറം പോയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ വുമൺ. വുമണിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഒന്നുമില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളതിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ മെയിലിനും ഫീമെയിലിനും ഒരേ അവകാശമാണുള്ളത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാവരെയും പോലെ തന്നെ അവർക്കും എല്ലാ കോൺട്രാക്റ്റിലും ഏർപ്പെടാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്.